ആറ്റിങ്ങലിൽ പോളിംഗ് സമാധാനപരം. കുന്നുവാരം യു പി സ്കൂളിലെ ബൂത്തിൽ രണ്ട് തവണ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. വിദഗ്ധ സംഘമെത്തി തകരാർ പരിഹരിച്ച് വോട്ടിംഗ് മുന്നേറി. വൈകിട്ട് 6 മണിവരെ 68.71% പേർ വോട്ട് ചെയ്തു. രാവിലെ 7 തന്നെ എല്ലാ ബൂത്തിലും പോളിംഗ് ആരംഭിച്ചു. ആകെ 307 ബൂത്തുകളാണ് ഇത്തവണ സജ്ജമാക്കിയിരുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിനാൽ തിരക്കൊഴിവാക്കാൻ 1000-ലധികം വോട്ടർമാരുള്ള ബൂത്തുകളെ വിഭജിച്ചിരുന്നു. ഇങ്ങനെ 101 ബൂത്തുകൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലുടനീളമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിടത്തും വോട്ട് ചെയ്യാൻ കാര്യമായ തിരക്കുണ്ടായില്ല. അതിരാവിലെ ബൂത്തുകളിൽ ചെറിയ തോതിൽ ക്യൂ കാണപ്പെട്ടെങ്കിലും വെയിലുറച്ചതോടെ ബൂത്തുകളിൽ ആളൊഴിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞതോടെ ബൂത്തുകളിൽ വീണ്ടും ജനത്തിരക്കുണ്ടായി. വൈകിട്ട് 6 മണിയായപ്പോഴേക്കും മിക്ക ബൂത്തുകളും ആളൊഴിഞ്ഞ നിലയിലായിരുന്നു. മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളിൽ UDF സ്ഥാനാർത്ഥി എ ശ്രീധരനെ മാത്രമാണ് മണ്ഡലത്തിൽ വോട്ടുണ്ടായിരുന്നത്. ആറ്റിങ്ങൽ വിദ്യാരാജ സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ശ്രീധരൻ മണ്ഡലത്തിലെ മറ്റ് ബൂത്തുകൾ സന്ദർശിക്കാൻ ഇറങ്ങിയത്. LDF സ്ഥാനാർത്ഥി OS അംബികയ്ക്ക് ചിറയൻകീഴ് മണ്ഡലത്തിലെ കോരാണി DAM UP സ്കൂളിലും NDA സ്ഥാനാർത്ഥി P സുധീറിന് കഴക്കൂട്ടം മണ്ഡലത്തിലെ മണക്കൽ LPSലുമായിരുന്നു വോട്ട്. ഇരുവരും അവരവരുടെ ബൂത്തുകളിൽ രാവിലെ 7 മണിക്ക് തന്നെ എത്തി വോട്ട് ചെയ്തതിന് ശേഷമാണ് മണ്ഡലത്തിലെ ബൂത്തുകളിൽ സന്ദർശനം നടത്തിയത്. ആറ്റിങ്ങലിൽ ഒരിടത്തും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. ചിലയിടങ്ങളിൽ വൈകുന്നേരം മഴ പെയ്തത് തിരഞ്ഞെടുപ്പ് ചൂടിന് ആശ്വാസം പകർന്നു. We'll be right back.
എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ.